പഴയകാല സംവിധായകരൊക്കെ തങ്ങളുടെ മുൻകാല ചിത്രങ്ങളുടെ രണ്ടാം ഭാഗം ഒരുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ ചിത്രങ്ങളും മമ്മൂട്ടി ചിത്രങ്ങളും പഴയകാലത്ത് ഹിറ്റായവയുടെ രണ്ടാം ഭാഗങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുകയാണ് ഈ പഴയകാല സംവിധായകരൊക്കെ. അതിലൂടെ അവർ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. അടുത്തിടെയാണ് സേതുരാമയർ എന്ന ചിത്രത്തിന്റെ അഞ്ചാം ഭാഗം തിയേറ്ററിലേക്ക് എത്തിയത്. അതിനൊപ്പം തന്നെ കെ മധു എന്ന സംവിധായകൻ പറയുകയുണ്ടായി മോഹൻലാലിന്റെ മൂന്നാം മുറ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഒരുക്കാനുള്ള താല്പര്യത്തെക്കുറിച്ച്. ഇങ്ങനെ രണ്ടാം ഭാഗം ഒരുക്കുമ്പോൾ ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ഒരു ജിജ്ഞാസയുണ്ട്, എന്തായിരിക്കും ഈ രണ്ടാം ഭാഗം, അത് കാണാനുള്ള ഒരു വ്യഗ്രതയും അവർ കാണിക്കും. നല്ലതാണെങ്കിൽ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും, എന്നാൽ ഒന്നുമില്ലെങ്കിൽ അത് വലിയ ഫ്ലോപ്പാക്കി മാറ്റാനും ഇവിടുത്തെ പ്രേക്ഷകർക്ക് സാധിക്കും. ദൃശ്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു, തിയേറ്റർ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമാണ്. ഒ ടി ടിയിൽ വന്നിട്ട് പോലും ചിത്രത്തിന് പാൻ ഇന്ത്യൻ ലെവലിലുള്ള ശ്രദ്ധ നേടാൻ കഴിഞ്ഞു. അങ്ങനെ രണ്ടാം ഭാഗങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുമ്പോൾ ഇപ്പോഴിതാ മറ്റൊരു രണ്ടാം ഭാഗത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ജയരാജ് എന്ന സംവിധായകൻ പറയുന്നത്. ആരാധകർക്ക് ആവേശം പകർന്ന് സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിൽ തന്റെ ഹൈവേ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതോടെ മമ്മൂട്ടി ജയരാജ് ടീം കൾട്ട് ചിത്രമായ ജോണി വാർക്കറിന്റെ ഒരു രണ്ടാം ഭാഗം വരുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ആ സിനിമയെക്കുറിച്ച് ജയരാജ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, പ്രേക്ഷകരുടെ പ്രതികരണം ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്, ഇത്രയധികം ആവേശം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഹൈവേക്കും ജോണി വാക്കറിനും രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന് എന്നോട് പലരും പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ജോണി വാക്കർ രണ്ടാം ഭാഗം ആലോചിച്ചിരുന്നുവെങ്കിലും ആദ്യം വരുന്നത് ഹൈവേ 2 ആയിരിക്കും. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ, ഹൈവേ 2 ഒരു പാൻ ഇന്ത്യൻ സിനിമയായിരിക്കും, ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് വലിയ ക്യാൻവാസിലുള്ള ചിത്രമായിരിക്കും. 3 വർഷം മുൻപ് ഹൈവേ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥ പൂർത്തിയായിരുന്നു, കോവിഡ് കാരണം മാറ്റിവെച്ചതാണ്. ഇപ്പോൾ നല്ല സമയമാണ്, സുരേഷ് ഗോപി സിനിമയ്ക്കായി കൂടുതൽ സമയം കണ്ടെത്താൻ തയ്യാറാണ്, മറ്റു താരങ്ങളെ തീരുമാനിച്ചിട്ടില്ല. ജയരാജ് കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്, അപ്പോൾ ജോണി വാക്കറിന്റെ രണ്ടാം ഭാഗവും ആലോചനയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ജയരാജിന്റെ വാക്കുകൾ. അങ്ങനെ പഴയകാല മെഗാ താരങ്ങൾ അഭിനയിച്ച ഹിറ്റ് ചിത്രങ്ങളുടെ രണ്ടാം ഭാഗത്തിന്റെ ഒരുക്കത്തിലാണ് പഴയകാല സംവിധായകരും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ രണ്ടാം ഭാഗത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.